ഫോക്കസ് ടിവിയുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ഗായകനും സംഗീത ഗവേഷകനുമായ ഫാദർ ജോസഫ് പാലക്കനാണ്. അച്ഛനും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നന്ദി. നമ്മൾ തമ്മിൽ ഒരുപാട് പരിചയങ്ങളുണ്ടെങ്കിലും ഗുഡ്നസ് ടി വിക്ക് വേണ്ടി അച്ഛൻ ഇപ്പോൾ എവിടെയാണ്, എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഞാനിപ്പോ ന്യൂയോർക്കില് സെയിന്റ് സ്റ്റാനിസ്ലാവ്സ് കോസ്റ്റ്ക എന്ന് പറഞ്ഞ ഒരു ഇടവകയിൽ, അമേരിക്കൻ ഇടവകയിൽ അജപാലന കർമ്മങ്ങൾ ചെയ്യുന്നു. അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന സമയം നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ക്രൈസ്തവ സംഗീതത്തെ പറ്റി പഠിക്കുന്നതിനും ഗവേഷണം ചെയ്യുന്നതിനും അതേപറ്റി എഴുതുന്നതിനും വേണ്ടി സമയം ചെലവഴിക്കുന്നു. അമേരിക്കയിലാണെങ്കിലും എൻ്റെ ചിന്ത മുഴുവനും ഇവിടുത്തെ സംഗീതത്തെ പറ്റിയാണ്, നമ്മുടെ സഭയെപ്പറ്റിയും സഭാ ചരിത്രത്തെ പറ്റിയും. അതേപ്പറ്റി കൂടുതൽ അമേരിക്കക്കാർക്കും ലോകത്തിന് മുഴുവനും അറിയിക്കണം എന്ന ഒരു അഭിവാഞ്ചിയാണ്, അതാണ് എനിക്ക് ഈ പ്രവർത്തനത്തിന് ഉത്തേജനം നൽകുന്നത്. നല്ലൊരു പാട്ടുകാരനായിട്ടാണ് അച്ഛനെ 30 വർഷം മുമ്പ് ഞങ്ങൾ അറിയുന്നത്. അച്ഛൻ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് തൊടുപുഴ നാദോപാസന തുടങ്ങിയ ആ കാലം. അതിൽ നിന്ന് ഇത്രയും വ്യത്യസ്തമായി ചിന്തിച്ച് സ്വതസിദ്ധമായ പാട്ടിൻ്റെ ശൈലികളൊക്കെ പയ്യെ മൂടി വച്ച് ഈ ഗവേഷണ വിഷയത്തിലോട്ട് കടക്കാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിവരിക്കാമോ? സണ്ണി ഉപയോഗിച്ചൊരു വാക്ക് സ്വതസിദ്ധമായ പാട്ടിന്റെ അനിയനെ ഉപേക്ഷിച്ചിട്ടില്ല. വാസ്തവത്തിൽ സ്വതസിദ്ധമായത് സുറിയാനി പാട്ടുകളായിരുന്നു. ഞാൻ 9 വയസ്സായപ്പോൾ ഏറ്റവും ആദ്യം ജനത്തിന് മുമ്പിൽ പാടിയ പാട്ട് ഒരു സുറിയാനി പാട്ടാണ്. അന്നത്തെ പള്ളിപ്പുറം, ചേർത്തല പള്ളിപ്പുറം പള്ളിയിൽ പെരുന്നാളിൻ്റെ അർത്താര ബാലന്മാർ പാട്ട് പാടി ദർശനക്കാർക്ക് പൂ വിതറുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അന്ന് അത് പാടിക്കൊണ്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത്. മാതാവിനെ പറ്റിയുള്ള ഒരു സ്തുതിപ്പ് സുറിയാനി ഭാഷയിൽ 9 വയസ്സ്. ഇതെന്താണെന്ന് ഒരു പിടിയില്ല. കപ്പിയാര് എന്നെ ഞങ്ങൾ രണ്ടുപേര് കൂടിയാണ് അത് പാടുന്നത്. കപ്പിയാര് പഠിപ്പിച്ചു. മലയാളത്തിൽ ചില പുസ്തകത്തിലാണിത്, മലയാള ലിപിയിലാണിത് എഴുതപ്പെട്ടിരുന്നത്. അപ്പൊ അത് നോക്കി ഇത് പാടി തിരിച്ചു വന്നിട്ട് ദർശനക്കാരെ പൂവുതറി എന്നുണ്ട് അടുത്ത സ്റ്റാൻസ് പാടി പോയി അന്നാമ്പള്ളം തളിച്ച് അങ്ങനെയായിരുന്നു രംഗപ്രവേശം. അന്ന് അൾത്താരിയിൽ നിന്നിട്ട് ഈ കാലിന്റെ മുട്ട് വിറയ്ക്കുന്ന ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് പാടാൻ പോകുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സുറിയാനി പാട്ടിലൂടെയായിരുന്നു എൻ്റെ തുടക്കം. കൊച്ചുനാളിൽ തന്നെ പള്ളിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ വളരെ നല്ല പാട്ടുകാരുണ്ടായിരുന്നു. ഈയിടെ മരിച്ചുപോയ വാതപ്പള്ളി പൈലക്കുഞ്ഞിയായിട്ടും വയലും വായിക്കുകയും പാടുകയും ചെയ്യും. അപ്പം ആ പാട്ടിൻ്റെ അലകൾ എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ മനസ്സിലേക്ക് ഉറഞ്ഞു കൂടിയിരുന്നു. അത് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ അവസാനം അതായി തീർന്നു എൻ്റെ ഗവേഷണ വിഷയം. അങ്ങനെയാണ് ഇതിലേക്ക്, അത് ഒരു പരിപാലനയാണത്. ദൈവം നമ്മളറിയാതെ ദൈവം നമ്മുടെ വഴികൾ നിയന്ത്രിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഞാൻ അമേരിക്കയിൽ പോയത് എത്നോ മ്യൂസിക്കോളജി പഠിക്കാനാണ്. അതിനു മുമ്പ് കലാഭവൻ ലാബലിച്ചിൻ്റെ കൂടെ 3 വർഷം ഉണ്ടായിരുന്നു. ബറോഡയിൽ സംഗീതം പഠിച്ചു കഴിഞ്ഞ് ഞാൻ കലാഭവനിൽ വന്നു. അബേലച്ചൻ പറഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ഞാൻ അമേരിക്കയിലേക്ക് പോയത്, പഠിക്കാൻ പോയത്. അന്നത്തെ ആശയം പഠിച്ചു കഴിഞ്ഞ് വന്ന് കലാഭവൻ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ സങ്കല്പം. അപ്പം അങ്ങനെ ഞാൻ അമേരിക്കയിൽ പോയി എത്നോ മ്യൂസിക്കോളജി പഠിച്ചു തുടങ്ങി. അപ്പം അതിൻ്റെ അകത്ത് ഞാനൊരു വലിയ കാര്യം മനസ്സിലാക്കി. ഈ എത്നോ മ്യൂസിക്കോളജി എന്ന് പറയുന്നത് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് അല്ല, അതിനാത ഇത് അതര മറ്റ് സംഗീത ശൈലികൾ, ഓരോ ഗ്രാമത്തിൻ്റെ ഓരോ ജനതയുടെ ഓരോ ഭാഷകളിലെ സംഗീത ശൈലികൾ പഠിക്കുന്ന ഒരു ഒരു ബ്രാഞ്ച് ഓഫ് നോളജാണത്. നമുക്ക് ഇന്ത്യയിൽ ഇനിയും അതായിട്ടില്ല. ഇത്രയും വലിയ സംഗീത പാരമ്പര്യങ്ങളും സംഗീത ശൈലികളും ഉള്ള ഒരു നാടാണെങ്കിലും സംഗീതം എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനി കർണാടക ശാസ്ത്രീയ സംഗീതത്തിലെ നമ്മളുടെ ചിന്തകൾ ഒതുങ്ങി നിൽക്കുന്നു. നാടൻ പാട്ടുകളും നാടോടി പാട്ടുകളും
ക്രൈസ്തവ ഗാനങ്ങളും ഇതിനൊക്കെ തനതായ തനിമയുണ്ടെന്നും അത് പഠന വിഷയമാക്കാമെന്നും ഇവിടെയുള്ള ഒരു കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചില ഗവേഷകർക്ക് 10-15 വർഷം കൊച്ചു ഗ്രാമത്തിൽ പോയി അവരുടെ സംഗീത ശൈലികളെ പറ്റി കൂലങ്കഷമായി പഠിച്ച് 15 വർഷത്തിനൊക്കെ ശേഷമാണ് ഒരു ലേഖനം എത്രമീസ് കോളേജ് എന്ന് പറഞ്ഞ മാസികയിൽ പ്രസന്റ് ചെയ്യുന്നു. അത് വലിയ കാര്യമായിട്ട് കരുതുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ അധകൃത വർഗം എന്ന് പറഞ്ഞൊരു വർഗ്ഗമില്ല. ചെറിയ മനുഷ്യൻ എന്ന് പറഞ്ഞ ചെറിയ മനുഷ്യൻ ലോകത്തിലില്ല. മറ്റുള്ളവർ അവരെ ഇപ്പൊ ചെറിയവരായി പറഞ്ഞു ഫലിപ്പിക്കുന്നതുകൊണ്ടാണ് അവർ ചെറിയരാകുന്നത്. അധികൃതരാണെന്ന് പറയുന്നതുകൊണ്ടാണ് അവർ അധികൃതം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയവർ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഗീതം വളരെ വലിയ സംഗീതമാണ്. ആ ഒരു സംഗീതമേ അവർക്ക് അറിയാവൂ. അവരുടെ സംഗീതം അവരുടെ ഡിഫൈനിങ് ഫാക്ടറാണ്, അവരെ നിർവചിക്കുന്ന ഫാക്ടറാണ്. അപ്പൊ അത് ചെറുതല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, സുറിയാൻ സംഗീതം എന്നെ ഡിഫൈൻ ചെയ്യുന്ന, എന്നെ നിർവചിക്കുന്ന, എന്നെ ഞാനാക്കുന്ന ഒരു സംഗീത ശൈലിയാണ്. അങ്ങനെയാണ് അതിലേക്ക് ചെന്ന് വന്ന് വീണത്. അതിപ്പോ വലിയൊരു സംരംഭമായി മാറി. അരമേക് പ്രോജക്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഇപ്പോൾ ഉണ്ട്. അതിലൂടെ ഞാൻ ശേഖരിക്കുന്ന പാട്ടുകൾ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ. അച്ഛൻ, നമ്മുടെ നാദഭാസ്കൻ ലൈബ്രറിയില് നമ്മൾ സൂക്ഷിച്ച പുസ്തകത്തില് പുസ്തകം നമ്പർ 1 റൈറ്റ് അബൌട്ട് ഇന്ത്യൻ മ്യൂസിക് എന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഫോക്ക് സോങ്സ് ആർ ദ റിച്ച് മൈൻഡ്സ് ഓഫ് ക്ലാസിക്കൽ മ്യൂസിക്. അപ്പൊ അങ്ങോട്ട് തന്നെയാണ് പച്ചനും വന്നത്. അങ്ങനെ അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. കാരണം ഈ ഫോക്ക് സോങ്സ് എന്ന് പറഞ്ഞാൽ ജനതകളുടെ പാട്ടാണ്, അവരുടെ തുടിപ്പുകളാണ്, അവരുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്, അവരുടെ ദേശത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് പരിരക്ഷിക്കുകയും അതേപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഞാൻ ബറോഡയിൽ സംഗീത പഠനത്തിനിടയ്ക്ക് ഒത്തിരി ചരിത്രങ്ങൾ, സംഗീത ചരിത്രം, ഇന്ത്യയിൽ സംഗീത ചരിത്രം അവരെ പഠിപ്പിക്കുന്നെങ്കിലും ഫോക്ക് സോങ്സ് എന്ന സെക്ഷൻ ഒരു ചെറിയ ഫുട്നോട്ട് മാത്രമേ ഉള്ളൂ. അതിൽ ഗൗരവമായ കാര്യങ്ങളില്ല, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനില്ല എന്നാണ് നമ്മുടെ സംഗീത ഗവേഷകരുടെ അഭിമതം. പക്ഷെ അതല്ല, ഒത്തിരി ഈ ഞാൻ പഠിക്കുന്ന ഈ സുറിയാനി പാട്ടിൽ, നമ്മുടെ സുറിയാനി പാട്ടുകളിലും ഒത്തിരി ശാസ്ത്രം അടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം എന്ന ഓമനപ്പേര് നമ്മൾ അതിന് കൊടുത്തില്ലെങ്കിൽ പോലും ഈ സംഗീതത്തിൽ ഒത്തിരി ശാസ്ത്രം അടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അഭിമുഖത്തിന്റെ മുൻവശത്തുള്ള ഭാഗം നമുക്ക് അതേപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഞാനും ഓർത്തിട്ടുണ്ട്, കാരണം ഈ ഫോക്ക് സോങ്സ് ആർ ദ റിച്ച് മൈൻഡ്സ് എന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലുള്ള ഒത്തിരി പേര് ഇത് പറയുന്നു എന്നല്ലാതെ ആരും ഇതിനൊരു റിസർച്ചിനോ പോകുന്നില്ല. അപ്പൊ ആ ഒരു പോയിന്റില് അച്ഛൻ ഒരു പടിയോടെ ഒരു പുരോഗമനവാദിയായിട്ട് കടന്നിട്ടുണ്ട്. അപ്പൊ ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനും ഒരു നല്ല കുർബാനയല്ലെന്ന, പാട്ടുകാനയല്ലെന്ന അറിയപ്പെടാനുള്ള ആ കൊച്ചു മോഹങ്ങളെക്കാളും വലിയ കാര്യങ്ങൾ തന്നെയാ ചെയ്യുന്നത്. I really appreciate. Thank you. ആ സെൻസിബിലിറ്റി ഉള്ള കൂടുതൽ പേരുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാട്ടുകുർബാനെ പറ്റി പറഞ്ഞു. എനിക്ക് ഇപ്പം നമ്മൾ നിലവിലിരിക്കുന്ന പാട്ടുകുർബാന പാടുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ല. ഞാൻ അതിനെ തമാശ രൂപേണയെങ്കിലും ഗാനമേള കുർബാന എന്ന് വിളിക്കാറുണ്ട്. ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഇട്ട് അടിച്ച് കലക്കി ഗാനമേളയാക്കി, ഇപ്പോൾ അത് ഈ കരിയോക്കി മോഡലിലുള്ള കുർബാനയായി മാറി. എനിക്ക് ആ കുർബാനയിൽ പങ്കെടുക്കാൻ യാതൊരു താല്പര്യവുമില്ല. എനിക്ക് കുർബാനയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. സംഗീതം വലിയൊരു ഫാക്ടറാണ്. സംഗീതം ആസ്വദിക്കാൻ വേണ്ടി ഗാനമേള ആസ്വദിക്കുന്നത് പോലെ ആൾക്കാർ പള്ളിയിൽ നിന്ന് നിൽക്കുകയും ഈ കരിയോക്കി ഫീഡ് ചെയ്തിട്ടുള്ള പരിപാടി കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ വാക്കുപയോഗിക്കുന്നതിൽ വിഷമിക്കരുത്, അവജ്ഞയുണ്ട് ഈ കലാകാരന്മാരോട്. സ്വന്തമായിട്ട് കോഡ് പഠിച്ച്, ഈണം പഠിച്ച്, കീബോർഡ് വായിച്ചതിന് പകരം ഇത് ഫീഡ് ചെയ്ത് അവിടെ നിന്ന് ചെയ്യുന്നത് വീണ്ടും ക്ഷമ ചോദിക്കുന്നു, പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, അവഹേളനമാണ്. അത് മനസ്സിലാക്കുന്ന ഒരു സെൻസിബിലിറ്റി നമ്മുടെ കലാകാരന്മാരുടെ ഇടയ്ക്ക് ഇല്ലാതെ പോകുന്നു എന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്റെ ശബ്ദം ഉപയോഗിച്ച്, എന്റെ കഴിവ് ഉപയോഗിച്ച്, എനിക്ക് ഇത്രയും കഴിവുള്ളൂ, എനിക്ക് യേശുദാസാകേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവം എനിക്ക് തന്ന കഴിവ്, ദൈവത്തിന് അറിയാം എന്തുമാത്രം കഴിവ് എനിക്ക് തന്നിട്ടുണ്ടെന്ന്. ആ കഴിവ് ഉപയോഗിച്ച് ആരാധനയിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. അത് നടക്കാതെ പോകുന്നു. അതുകൊണ്ട് ഈ പാട്ടുകുർബാനയുടെ ശൈലിയിൽ നിന്ന് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അതിനോട് വിപ്രതിപത്തി ഉണ്ടായി തുടങ്ങിയിരുന്നു. ഇങ്ങനെയല്ല നാം ഇത് ചെയ്യേണ്ടത് എന്ന് അന്ന് തന്നെ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഭജന ഗാനങ്ങളിലേക്ക് ഞാൻ പോയത്. ഓർക്കുന്നു നമ്മുടെ ഓങ്കുരു ഒക്കെ. യെസ്, അരൂപ മഹാത്മാ ചിതാനന്ദ
സാര അവിദ്യ വിരുദ്ധം വിവേകം തരൂനി തമസിൻ കൃതാന്ത തരുനി പ്രകാശം അജാതാനിതാന്ത സുചൈതന്യമേകു അജാത നിതാന്ത സുചൈതന്യമേകു. സംഗീത നാട്ടുകാരൻ എഴുതിയത് ഫാദർ തോമസ് കൊച്ചുമുട്ടം. അതെ, ഈണം പകർന്ന ഫാദർ തോമസ് കണ്ടത്, മരിച്ചുപോയ ഫാദർ തോമസ് കണ്ടത്, എത്ര മനോഹര ശാസ്ത്രബദ്ധമായിട്ട് ഈണം കൊടുത്തു, എത്ര അർത്ഥവത്തായ വരികൾ. നാല് വരികളെ ഉള്ളെങ്കിലും 40 പേജ് വ്യാഖ്യാനിക്കാൻ പറ്റിയ അർത്ഥസമ്പുഷ്ടമായ വരികൾ. അപ്പോൾ ഓരോ പ്രാവശ്യം പാടുമ്പോഴും നമുക്ക് വിരസതയുണ്ടാകുന്നില്ല. കാരണം ഓരോ പ്രാവശ്യം പാടുമ്പോഴും ഓരോ വാക്കിൻ്റെയും വിവിധ അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ അർത്ഥസമ്പുഷ്ടിയുള്ള വാക്കുകളും അതിനനുസരിച്ച് ഉള്ള സംഗീതവും അതിലേക്ക് ഞാൻ അറിയാതെ വഴുതി വീണു. ഒരു കാരണം, അന്ന് 1970കളിൽ ധർമ്മാരം കോളേജിൽ ഇന്ത്യൻ ലിറ്റററി, ഭാരതീയ പൂജ എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ക്രൈസ്തവ സംഗീതത്തെയും ക്രൈസ്തവ ആരാധനകളത്തെയും ഭാരതീയമായി പുനർ നിർവചിക്കണം എന്നൊരു ചിന്ത അവിടുത്തെ പ്രൊഫസേഴ്സും സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ, 1950 സീറോ മലബാർ സഭയിൽ നിന്ന് CMI സഭ സ്ഥാപിച്ച ഒരു സെമിനറിക്കുള്ള പേര് ധർമ്മാരാം കോളേജ്, സംസ്കൃത പേര് ധർമ്മ ആരാം, ധർമ്മത്തിൻ്റെ ആരാം. അങ്ങനെ ഒരു സംസ്കൃത പേര് കൊടുക്കാൻ ബിഷപ്പ് ജോനാ സലീതനും അന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യർക്കും തോന്നിയിരുന്നു. ഭാരതീയമായി ക്രൈസ്തവ മതത്തെ ഭാരതത്തിലേക്ക് വേരുറപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെയാണ് ഈ ഭാരതീയ പൂജ എന്ന ആശയം ഉണ്ടായത്. അതിൽ നിന്നാണ് ഓം ജഗജ്യോതി റെക്കോർഡിന്റെ രണ്ടാമത്തെ സൈഡ് അതുകൊണ്ടാണ് തുടങ്ങുന്നത്. യേശു ഭഗവാൻ, ഓം ജഗജ്യോതി യേശു ഭഗവാൻ, നവ്യസനാതന തവ സത്യരൂപം ഭൂവിൽ ജ്വലിക്കും പ്രഭാജീവനാളം. ഓം ജഗജ്യോതി നമോ നമോ, ഓം ജഗജ്യോതി നമോ നമോ. ഇപ്പൊ മനസ്സിലായൊന്നില്ലേ, നമ്മുടെ ഗാനമേള കുർബാനയിൽ നിന്ന് എന്തുകൊണ്ട് എനിക്ക് വിപ്രതിപത്തി ഉണ്ടായത്? ഈ സംഗീതത്തിലാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത്. സിനിമാ സംഗീതമല്ല, സിനിമാ സംഗീതം നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. രണ്ട് തലമുറകളും നമ്മളത് ചെയ്തു, നമുക്കത് ആവശ്യത്തിനായി. ഇനി ഇതിൽ നിന്ന് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു. സുറിയാൻ സംഗീതത്തിന്റെ ചർച്ചയിലേക്ക് നമ്മൾ തിരിച്ചു പോകാം. ഈ ഭജനഗാന ശൈലിയിലും സുറിയാൻ സംഗീതത്തിലുമുള്ള ഒരു പ്രത്യേകത, ജനം മുഴുവനും പാടുന്ന ഒരു ശൈലിയാണ്. ജനം മുഴുവനും, അല്ലാതെ ഒരു ഗാനമേള ശൈലി ഒരു സോളോ സിംഗർ അവിടെ നിന്നിട്ട് പാടി മറ്റുള്ളവർ ആ കൊള്ളാം എന്ന് പറഞ്ഞ് ആസ്വദിക്കുന്ന ഒരു ശൈലിയല്ല. ഓം ഗുരു, ഓം ഗുരു സച്ചിദാനന്ദ. അപ്പൊ ജനം മുഴുവനും പാടി ഓം ഗുരു, ഓം ഗുരു സച്ചിദാനന്ദ. അങ്ങനെ ഒരു സംഘഗാന ശൈലി ഇതാണ് നമ്മൾ നാദോപാസനയിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയി നടന്നു. പക്ഷേ അത് കേരളം വീണ്ടും ഉൾക്കൊണ്ടില്ല. അതിന് പിന്നിൽ ഒത്തിരി പരിശ്രമങ്ങളുണ്ട്. അതിനുള്ള ക്ഷമ നമ്മുടെ സമൂഹങ്ങൾക്കില്ലാതെ പോകുന്നു. വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഞാൻ കാണുന്ന ഓരോ ഗ്രാമത്തിലും ഓരോ കൗണ്ടിയിലും കോറൽ ഗ്രൂപ്പുകളുണ്ട്. അവർ ഇത്രയും ജോലി തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും അവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരുമിച്ച് കൂടി ഈ ഗ്രൂപ്പിൽ വന്ന് പാടി പരിശീലിച്ച് അത് അവതരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അതിനവർ സമയം കണ്ടെത്തുന്നു, അത് അവരുടെ സന്തോഷമായി തീരുന്നു. അങ്ങനെ നമുക്കിപ്പം സോളോ സിംഗർ ആണെങ്കിൽ ഞാൻ പോയി പാടാമെന്ന് പറയും, പക്ഷെ ഒരു കോറസിൽ വന്ന് എല്ലാവരുടെയും കൂടി ഒരുമിച്ച് പാടി അതിനുവേണ്ടി സമയം കളയാനോ ചെയ്യാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് അതിനുള്ളൊരു താല്പര്യം പോലെ. കോറസിൽ പാടുമ്പോൾ എനിക്ക് അത്ര ശ്രദ്ധ കിട്ടില്ലല്ലോ, അത് കാരണം അതിനുവേണ്ടി സമയം. പക്ഷേ അങ്ങനെ ഒരു പാരമ്പര്യം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് നമ്മൾ നാദോപാസനയിൽ നമ്മൾ ആ പരീക്ഷണം നടത്തി വിജയിച്ചില്ലെങ്കിൽ പോലും ഇനിയും
അതേപറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും അതിനാൾക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. വീണ്ടും നമ്മൾ ശ്രേയാനിയിലേക്ക് തിരിച്ചു വരാം. കന്ദീശാലാഹ, ഞാനിപ്പോ ആ പാട്ട് മലയാളം കുർബാനയിലേക്കും ഇംഗ്ലീഷ് കുർബാനയിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുകയാണ് സഭാധികാരികളെയും. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പോലെ രണ്ടാഴ്ച മുമ്പ് ഞാൻ നമ്മുടെ കതിരാൾ മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഇതുപോലെ ഇരുന്ന് സംസാരിച്ചു. സന്നിയുടെ കസേരകളിൽ ഞാനിരുന്നു. പിതാവിനോട് ഞാൻ ചോദിച്ചത് തിരിച്ചു കൊണ്ടുവരുന്ന എൻ്റെ അദ്ദേഹം പരിപൂർണമായ സഹകരണമാണ് അതിന് തന്നിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. മലയാളവും ഇംഗ്ലീഷ് വെർണാക്കുലർ കുർബാനകളിൽ ഉപയോഗിക്കാവുന്ന ഏതാനും സുറിയാനി പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ അക്ഷരങ്ങൾ എഴുതി ലിറിക്സും കൂടി എഴുതി തയ്യാറാക്കിക്കൊണ്ട് കൊടുത്താൽ അദ്ദേഹം അത് പ്രചരിപ്പിക്കാമെന്ന് കൂടി പറയുകയുണ്ടായി. അപ്പൊ അതിനുവേണ്ടി ഞാൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് അവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിനെ കൊണ്ട് ഇത് ചെയ്യിക്കാമെന്ന് ഞാൻ വിചാരിക്കാം. കന്ദീശ എല്ലാവർക്കും പാടാം. കന്ദീശ ഹയൽസാന ജനത്തെ മുഴുവൻ പാടാം. ഞാൻ അവിടുത്തെ ചെറുപ്പക്കാരെ കൊണ്ട് ഈ കരുനാൾ പങ്കെടുത്ത കുർബാനയിൽ ഇംഗ്ലീഷ് കുർബാനയിൽ ഞങ്ങൾ പാടിപ്പിക്കുകയും ചെയ്തു. യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, കന്ദീശ അലഹ എന്ന് ഗൂഗിൾ അടിച്ചാൽ ആ പാട്ട് വരും. മനോഹരമായ അക്ഷരങ്ങൾ, ഇതിന്റെ അർത്ഥം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. കുറച്ച് വാക്കുകളേ ഉള്ളൂ. സർവേശാന് കന്ദീശ പരിശുദ്ധൻ, ആലാഹ ദൈവം. അപ്പോൾ കുറച്ച് വാക്കുകൾ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് പാടുകയും ചെയ്യാം. എല്ലാവരും കൂടി അത് പാടണം. പിന്നെ നമ്മുടെ സർവാധീനം കർത്താവിന് പകരം എല്ലാവർക്കും പാടാൻ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പാടാൻ പറ്റിയ പാട്ട് നമ്മളിപ്പോ സർവാധീനാവിനെ പോലുള്ള പാട്ടാണ്. സർവാധീന നമ്മളെ അടിച്ചു കളിക്കുക, അത് കഴിഞ്ഞ് സർവശാന്തി പരിശുദ്ധൻ യുദ്ധകാഹളത്തിന് പോകുന്ന പോലെയല്ല. ഇപ്പൊ നമ്മൾ സർവശാന്തി പരിശുദ്ധന് മുമ്പുള്ള ആ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൂടി എന്തിനാ ദേവാലയത്തിൽ അങ്ങനെയുള്ള, ക്ഷമിക്കണം, കോപ്രായങ്ങൾ, സംഗീത കോപ്രായങ്ങൾ നമ്മൾ കാണിക്കുന്നത്? അതേപറ്റി ആൾക്കാർ ചിന്തിക്കുകയും സംസാരിക്കുകയും അച്ഛൻ നമുക്കത് ഇവിടെ വേണ്ട എന്ന് പറയുന്ന സെൻസിബിലിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരുടെ സമൂഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിത് പറഞ്ഞപ്പോ നമ്മൾ വാഴക്കുളത്ത് പരീക്ഷിച്ച പാട്ടാ ഓർമ്മ, സർവേശാനി പരിശുദ്ധൻ, ബലവാനേന്ദി പരിശുദ്ധൻ, സർവേശാനിശുദ്ധൻ നീ പരിശുദ്ധൻ. അതെ അതെ, കാരണം പരിശുദ്ധൻ എന്ന വാക്ക് ഘോഷത്തിന്റെ വാക്കാണ്. ആ വാക്ക് നമ്മൾ മാറ്റി പരിപാലന എന്നാക്കിയതിൽ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. ദുഃഖം കാരണം പരിശുദ്ധൻ എന്ന വാക്കിലെ ഘോഷം പരിപാവനയിലില്ല, അത് ഫ്ലാറ്റാണ്. വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് പരിപാവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൊണോട്ടേഷൻ വ്യത്യാസമാണ്. അവർക്ക് അത് മനസ്സിലാവും, അവർക്ക് അതിനോട് ഒരു വൈകാരിക ബന്ധമുണ്ട്. നമുക്ക് പരിപാവൻ എന്ന് പറഞ്ഞ വാക്കിനോട് അത്രയും വൈകാരിക ബന്ധമില്ല. അതേസമയം പരിശുദ്ധൻ നിത്യം, പരിശുദ്ധൻ അത് പറയുമ്പോൾ ഗൗരവവും ഘോഷം, ആ വാക്കിന്റെ ശബ്ദത്തിലുള്ള ഘോഷം, അത് നമ്മൾ കളയരുതായിരുന്നു. അടുത്ത സിറമലബാർ സഭയുടെ അടുത്ത, ഇനി ലിറ്ററേച്ചർ കമ്മിറ്റി അടുത്ത ടെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പരിപാലന കളഞ്ഞിട്ട് പരിശുദ്ധ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഇപ്പൊ ഈ തെറ്റിച്ച കന്ദീശാലാഹയുടെ ശരിയായിട്ടുള്ള വിവർത്തനമല്ല ഇപ്പോൾ നമ്മുടെ തക്സയിലുള്ളത്. അത് വേറൊരു സങ്കടകരമായ കാര്യമാണ്. സുറിയാനെ അറിയാവുന്ന അറിയില്ലാതിരുന്നത് കൊണ്ടല്ല, പക്ഷേ ഇതിലേക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ കന്ദീശ ആലാഹ എന്നത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധനായ ദൈവമേ എന്ന് പറഞ്ഞ് വോക്കറ്റീവ് കേസ് വിളിക്കുന്നതല്ല അതിന്റെ ഒറിജിനൽ സെൻസ്. അതിനേക്കാൾ വലിയ പ്രമാദമായ തെറ്റ് ചെയ്തെന്താണെന്ന് അറിയാമോ? ആലാഹ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്നാണ്. നമ്മൾ അതിനെ സർവേശനാക്കി. സർവേശൻ ദൈവത്തിന്റെ പര്യായ പദമാണ്. സർവത്തിന്റെയും അധീശനായവൻ ദൈവത്തിന്റെ പര്യായ പദമാണ്. എന്തിനാണ് സണ്ണി എന്ന് വിളിക്കുന്നതിന് പകരം കറുത്ത തലമുടിയുള്ള വ്യക്തി എന്ന് പറയുന്നത് പോലെയാണ്? പര്യായ പദത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം ദൈവമേ എന്ന് തന്നെ നമ്മൾ വിളിക്കേണ്ടതായിരുന്നു. സർവേശൻ എന്നുള്ള വാക്ക് നമ്മൾ അതിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ചു. ലാകുമാര, സർവാധീനായ കർത്താവ്, സർവത്തിന്റെ അധിപനായ കർത്താവ്, സർവേശ എന്നുള്ള എപ്പിത്തെറ്റ്
നമ്മൾ തൊട്ടു മുമ്പുള്ള പാട്ടിൽ ഉപയോഗിച്ചു കഴിഞ്ഞു. ഈ പാട്ട് സർവേശ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട പാട്ടല്ല, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞ ആക്ലമേഷനാണ്. അപ്പൊ സുറിയാനി മൂലത്തോട് പ്രതിബദ്ധതയില്ലാതെ വിവർത്തനം ചെയ്തതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തെറ്റായ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ പരിപാലനാം സർവീസ എന്ന് പറഞ്ഞ് പാടുന്നത്. ഒരുപക്ഷെ അത് ഈ വേദിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമായിരുന്നോ എനിക്കറിഞ്ഞുകൂട. പക്ഷെ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പർശിക്കുന്നു, അതുകൊണ്ട് സന്നി ചോദിച്ചതുകൊണ്ട് ഞാനത് അങ്ങ് പറഞ്ഞതാണ്. ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകർക്കും ഇതിനോട് അനുഭാവം തോന്നിയെന്ന് വരുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. യു മേ ബി എ ബെറ്റർ ജഡ്ജ്. അല്ല, തീർച്ചയായിട്ടും ഇത് മനുഷ്യനെ ഇത് പഠിപ്പിക്കാൻ ശ്രമിച്ചില്ല. നമ്മളന്ന് പഠിപ്പിച്ചത് അഞ്ചോ ആറോ പള്ളികളിൽ മാത്രമേ നമ്മൾ, പിന്നെ നാദവാസനയുടെ കോറൽ സിംഗിങ് ഗ്രൂപ്പ് ഉണ്ടായ ആ പിള്ളേരിലും ഉണ്ടോ. പക്ഷെ അത് വിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ വന്നതിന്റെ കാരണം ഇതിനകത്ത് ഒരു ഒരു ബിസിനസ് സൈഡ് ഉണ്ടെന്നൊരു ബിസിനസ് സൈഡ് ആ ഭാഗം നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞ സംഘഗാന ശൈലിയിൽ ടു ഈച്ച് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ് ആൻഡ് ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ദെയർ മീൻസ്. അപ്പൊ എല്ലാവർക്കും അതിനകത്ത് സാധ്യതകളുണ്ട്. ഉച്ചത്തി പാടാൻ പറ്റില്ലാത്തവർക്കും ഹൈ പിച്ച് കിട്ടില്ലാത്തവർക്കും താഴെ പാടാമല്ലോ. പഴയ കാലത്ത് നമ്മുടെ പള്ളിയിൽ നിന്ന് ഓശാനം പാടുന്നത് എന്താ, നമ്മുടെ കാരണവന്മാരൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്ന് അപ്പുറ പെണ്ണുങ്ങൾ ഇരുന്ന് നല്ല ദൂരം മൈക്കൊന്നുമില്ല, എത്രയോ ഭംഗിയായിട്ട് ആ ഗ്ലോട്ടൽ വോയിസ് നമ്മൾ കേൾക്കുന്നല്ലേ. ആ പഴയ കാലത്തെ പേര് പറഞ്ഞപ്പോ എന്റെ കുട്ടിക്കാലത്ത് പള്ളിപ്പുറം പള്ളിയിൽ എന്റെ ഒരു അനുഭവം, ഒരു സംഗീതാനുഭവം, ഒരു കൊച്ചിന്റെ മനസ്സിലേക്ക് എന്താണ് കയറി ചെല്ലുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു, സർവദയാപരനേ വാഴ്ത്തിയിടട്ടെ മനുഷ്യരാസകലം, വാഴ്ത്തിയിടട്ടെ മനുഷ്യരാസകലം. വാഴുന്ന അവസാനം ജനം മുഴുവനും കൂടി ഞങ്ങൾക്കൊരു തൊമ്മിച്ചേട്ടുണ്ടായിരുന്നു, അതിന്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി നിൽക്കുമായിരുന്നു. ഒരു കൊച്ചിയുടെ മനസ്സിൽ നമ്മുടെ റിലീജിയോസിറ്റി, അതിന്റെ മലയാളം എന്നാണ്, മതാത്മകതയുടെ മതാത്മകതയെ പോഷിപ്പിക്കുന്ന അംശങ്ങളിൽ ഒന്നായി മാറി ആ ശബ്ദം. ഇത്ര വലിയൊരു സമൂഹം ഒരുമിച്ചങ്ങ് പാടി ഒരു എൻഗൾഫ് എന്തർ, അത് ഇന്ന് എൻ്റെ എൻ്റെ മെന്റൽ കമ്പ്യൂട്ടറിന്റെ എവിടെയോ വന്ന് കിടപ്പുണ്ട്. ആ ഒരു സംഘഗാന ശൈലി ജനം മുഴുവനും പാടി പ്രാർത്ഥിക്കുന്ന അതായിരിക്കണം നമ്മുടെ സ്വപ്നം. ക്വയർ ലീഡേഴ്സിന്റെ ഉദ്ദേശം, അവരുടെ ദൗത്യം ഈ ജനങ്ങളെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ പാടി നിങ്ങൾ അവിടെ നിന്ന് അത് കേട്ട് ആസ്വദിക്കുക എന്നതിനേക്കാൾ, ഞാൻ കോയർ ലീഡറിന്റെ മനസ്സിൽ, ഗായകനായ കോയർ ലീഡർ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി പോകേണ്ടത് ദൈവം എനിക്ക് തന്ന സംഗീത കഴിവ് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, എന്നിലൂടെ മറ്റുള്ളവർക്ക് അതിന് പ്രചോദനം കിട്ടി അവരും എന്നോടൊപ്പം പാടുന്നു, പാടി പ്രാർത്ഥിക്കുന്നു എന്ന മാനസിക ഭാവത്തിലേക്ക് കോയർ ലീഡേഴ്സ് വരേണ്ട സമയമായി. ഈ കരിയോക്കി വെച്ചിട്ട് സോളോ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഇപ്പൊ കാണിക്കുന്നത് അത് കോപ്രായമാണ് എന്ന് ആ വാക്ക് കടന്നുപോയി കാണും. പക്ഷേ അത് ദേവാലയത്തിൽ ചെയ്യേണ്ട കാര്യമല്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു യുവതലമുറ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ ആശംസ. അത് തന്നെയല്ലേ, ഇങ്ങനെ ക്ലോസ് അപ്പ് മൈക്ക് വെച്ച് ഒരു ഗായകൻ തന്നെ ഇങ്ങനെ പാടുകയുമ്പോൾ അവന്റെ ശബ്ദത്തിന്റെ ഡോമിനൻസ് ആണല്ലോ ആ പള്ളി മുഴുവൻ നടക്കുന്നു. അതെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് അവിടെ റോളില്ല, പാടിയാലും കേൾക്കുന്നില്ല. ഫ്രണ്ടിൽ രണ്ട് സ്പീക്കർ വെച്ച് കേൾപ്പിക്കുമല്ലേ. സ്പീക്കറിനെ പറ്റി സന്നി പറഞ്ഞല്ലേ, ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളുടെ ഒരു സിനിമയ ദേവാലയത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് നിൽക്കേണ്ട ഒരു കുർബാനയ്ക്ക് അവിടെ സന്നിഹിതനാകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അച്ഛന്മാരുടെ സമൂഹം വിചാരിപ്പിക്കും. അപ്പം ഞാനും അവിടെ ചെന്ന് നിന്നു, നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരമ അബദ്ധമായി പോയി. രണ്ട് സ്പീക്കറുണ്ട്, ഈ സ്പീക്കറിൽ നിന്ന് വരുന്ന വോളിയം 5000 പേർക്ക് കേൾക്കാൻ പറ്റിയ രീതിയിലുള്ള വോളിയമാണ്. ഇതിങ്ങനെ ഒന്ന് ചെവിയിലേക്ക് അങ്ങ് അടിച്ചു കയറുകയാണ്. ഒരു പള്ളിയിൽ എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമ്മുടെ പ്രകൃതിദത്തമായ സ്വരത്തിൻ്റെ ശബ്ദ വിന്യാസത്തിൻ്റെ നുവാൻസസ് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഇതിനെ അങ്ങനെ ഉറക്കെ അങ്ങോട്ട് പറയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഈ ജനങ്ങൾ അവിടെ നിന്ന് 1.5 മണിക്കൂർ സഹിച്ചു. ഇത് സഹനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലേ, പക്ഷെ സണ്ണി അത് സഹനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സഹനമായിട്ട് തോന്നാത്തത്? എന്തുകൊണ്ടാണ് ആരെങ്കിലും അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് അച്ഛോ ആ അങ്ങനത്തെ ശബ്ദം ഇവിടെ വയ്ക്കണം, ഞങ്ങൾക്ക് അച്ഛൻ പാടുന്നത് കേട്ടാൽ പോരെ എന്ന്? എന്തുകൊണ്ട് ഒരാൾ ചെന്ന് സംഗീതത്തിൽ ചെന്ന് അച്ഛനോട് പറയുന്നില്ല? എന്തുകൊണ്ട് അവിടെ നിന്ന് സഹിക്കുന്നു? അപ്പൊ സണ്ണി സഹനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചെങ്കിലും ആൾക്കാർക്ക് സഹനമായിട്ട് തോന്നുന്നില്ല, അവരിതിനോടങ്ങ് രൂപാന്തരപ്പെട്ട് കഴിയും.
എനിക്ക് അത് സഹനം, എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ആൾക്കാർ ശ്രദ്ധിക്കും ഇങ്ങനെന്താണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സഹിച്ച് 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 അവിടെ അവസാനം വരെ നിന്നു. ഇതിനകത്ത് ഈ ഇപ്പൊ നമ്മള് റിതം ബോക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, സത്യത്തിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റുഡിയോ പർപ്പസ്. അതെ, സ്റ്റുഡിയോ അച്ഛനറിയാലോ, മമ്മിനിക്കലൊന്നും ആരും ഇത് ഉപയോഗിക്കുന്നില്ല, നാച്ചുറൽ ഡ്രമ ഉപയോഗിക്കുന്നത്. എന്ന പോലെ സ്റ്റുഡിയോ മിക്സിങ്ങിന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളും കാര്യങ്ങളും ഒന്നും നമ്മുടെ പള്ളിയിൽ ദേവാലയത്തിൽ ഇത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, നാച്ചുറലായിട്ട് ചെയ്താൽ മതി. ഞാൻ ഓർക്കുന്നത് നമ്മുടെ പഴയ നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ, നടുക്കൊരു ഷോർമയെ കേട്ടി തൂക്കിയിട്ട് ഓരോരുത്തരുടെ ഡിസ്റ്റൻസ് വി ക്യാൻ ലൊക്കേറ്റ് ദാറ്റ് സൗണ്ട്. അവരെവിടുന്നാ പറയണേ, നമുക്ക് വോളിയം കുറഞ്ഞും കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഇങ്ങനെയല്ലേ പറയുന്നത്, അത് അത് സ്റ്റുഡിയോയ്ക്ക് മാത്രമേ കൊള്ളാവുള്ളൂ. അപ്പൊ അത് അച്ഛനെ പോലെ ഉള്ളവര് സംഗീതം പഠിച്ച അച്ഛന്മാര്, കാരണം എത്രയാലും ലേമനും പ്രീസ്റ്റും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളെ പോലെയുള്ളവർ ഇത് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് വീണ്ടും രംഗത്ത് വരണം. അപ്പൊ അച്ഛനൊരു ട്രെയിനിങ് ഇവിടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത കുറെ പ്രീസ്റ്റിനെങ്കിലും ഇങ്ങനെ ഒരു ചാവേർന്ന് ഞാൻ പറയും ഈ ഒരു മെസ്സേജിന് വേണ്ടി അങ്ങനെ ആക്കണം, എന്തെങ്കിലും ഇത് മാറുള്ളൂ, അവരങ്ങനെ ചെല്ലണം. ഒന്ന് രണ്ട് വർഷം ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോ ആലുവയിലെ ജീവിസ് കേന്ദ്രത്തിൽ വെച്ച് ഗായക സംഘാംഗങ്ങളെ വിളിച്ചു കൂട്ടി ഇതുപോലെ ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോ അവിടെ നടന്ന ഒരു സംഭാഷണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നെനിക്ക് തോന്നുന്ന ചില സാഹചര്യങ്ങളായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഗാനമേള കുർബാന ഞാൻ വിളിക്കുന്ന പാട്ടുവാനുള്ള ഒരു അസഹ്യതയ്ക്ക് ഒരു കാരണം, അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജനങ്ങൾ പ്രത്യുത്തരം തരുന്നില്ല. അവിടെ വേറെ എന്തൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഭൂമിയിലെങ്ങും മർത്തിന് ശാന്തി. ഞാൻ അത്യുന്നതമാണെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ പ്രത്യുത്തരം തരേണ്ടത്, റെസ്പോൺസ് അപ്പോൾ തന്നെ തരേണ്ടതാണത്. അവിടെ ഇങ്ങനെ ഇന്റർലൂഡിന്റെ ഒരു പ്രസക്തി ഇല്ല. അപ്പോ അതുപോലെ തന്നെ തദനും അതുപോലെ ആത്മജനം എന്ന് അച്ഛൻ പറയുന്നു, നമുക്ക് പറ്റിച്ചു തന്നെ അവരുടെ ഓർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറെ നേരത്തേക്ക് ഈ കയ്യാങ്കടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അയ്യോ നമുക്ക് തോമസ് ചേക്കൂടി ഓർത്താലോ എന്ന് പറഞ്ഞിങ്ങനെ, ഇതൊരു ഡയലോഗാണ്. ഞാനൊരു കാര്യം പറയുമ്പോ അതിന് സണ്ണി മോഹൻ തിരിച്ചു കഴിഞ്ഞിട്ട് ആ കുറെ ആ അച്ഛൻ എന്താ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുന്ന പോലെയാണത്. അതൊരു അവഹേളനം, അച്ഛനോട് ചെയ്യുന്നൊരു ഒരു കാർമീനോട് ചെയ്യുന്ന ഒരു അവഹേളനമാണത്. ഞാനൊരു കാര്യം പറഞ്ഞു നമുക്ക് മാതാവിനെ ഓർക്കാം, അപ്പൊ നിങ്ങൾ അതിന് പ്രത്യേകം പറയുന്നത് ഒരു അതും ഇതൊക്കെ കുറെ നേരമൊക്കെ കഴിഞ്ഞിട്ട് അല്ല നമുക്ക് ഇതുകൂടി ഓർത്തു കളയാമെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഈ എടക്കോട്ടിന്റെ ഈ പരിപാടി വേണ്ട. ഞാൻ പാട്ടുപാടി ചെയ്യുമ്പോൾ അത്യന്തമാ സ്വലോ സർവേശം ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി അപ്പൊ തന്നെ പ്രത്യേകം തരണം പണ്ട് കുർബാന ചെയ്തിരുന്നത്. ഒരാള് ഓഡിയൻസിൽ നിന്ന് എഴുന്നേരുന്നു പറഞ്ഞു, അച്ഛൻ ഇതൊക്കെ പറയാം, ഞങ്ങളെ വികാരിച്ച ഗായക സംഘത്തിനായിട്ട് അവിടെ കൊയർ നടത്താനായിട്ട് വിളിക്കുമ്പോൾ ഇത് ഞങ്ങൾ വായിച്ചില്ലെങ്കിൽ അവര് വിചാരിക്കും ഇത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടണം. അപ്പൊ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതേപ്പറ്റി കൊയർ ലീഡേഴ്സ് മാത്രം മനസ്സിലാക്കിയ പോരാ, ഒരു പൊതുവായ സംഭാഷണം, ഒരു സെൻസിബിലിറ്റി ഉണ്ടായെങ്കിലേ. അല്ലെങ്കിൽ അച്ഛൻ വിചാരിക്കും അവരാ ഇടക്കോട്ട് അറിഞ്ഞുകൂടായിരുന്നു, പിന്നെ അവരെന്തിനാ ഈ പാട്ടുപാടിക്ക് വന്നതെന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ പരാജയപ്പെടും. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുകയും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള വായനക്കാർ വേണമെന്നും അത് നമ്മൾ ഇന്റർലൂഡ്സ് എല്ലാം കൃത്യമായിട്ട് നൊട്ടേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അത് വായിക്കുന്നവരാ മിടുക്കന്മാരെന്നും അത് വായിച്ചില്ലെങ്കിൽ മിടുക്കില്ല എന്നും ഒരു ധാരണ ഇപ്പോൾ ഉണ്ടാച്ചു. രക്ഷയില്ല, കാരണം നമ്മൾ വെറുതെ ഒരു കോഡ്സ് ഫോളോ ചെയ്ത് ഒരു കുർബാന ചൊല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിനൊന്നും അറിയില്ല, വായിക്കുന്നില്ല അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്നില്ല. അത് മാറണമെങ്കിൽ ഈ ഒരു ഒരു എന്നാ ഒരു മുൻവിധി മാറിക്കിട്ടണം. എല്ലാവരും ഫ്രീ ആയിട്ട് പാടാനും വെറുതെ ഒരു ശ്രുതി മതി എന്നൊരു ധാരണ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട മാനസികാവസ്ഥ ഒരു വൈദികൻ എന്ന രീതിയിലും ഗായക സംഘത്തിലുള്ളവരെന്ന രീതിയിലും ആ ദേവാലയത്തിലേക്ക് വൈദികൻ അൾത്താരയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ ബലിയർപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഗായക സംഘം ആട് വരുമ്പോൾ ഇതെൻ്റെ കൂടി ഒരു കുർബാനയാണ്. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓഫറിങ് എന്നാണ്, കാഴ്ച കൊടുക്കൽ. ഗായക സംഘത്തിലുള്ളവർ കാഴ്ച കൊടുക്കുന്നത് അവർ ദൈവം അവർക്ക് നൽകിയ കഴിവ്. നമ്മൾ അപ്പവും വീഞ്ഞും കൊടുത്ത് അത് ഈ സ്ഥിരരക്തങ്ങളായി ഈ ശരീരവും രക്തമായിട്ട് തിരിച്ചു കിട്ടുന്ന പോലെ അങ്ങനെ ഒരു മനോഭാവത്തിൽ
ദേവാലയത്തിൽ കയറിയ അവിടെ എൻ്റെ കഴിവ് കാണിക്കാനുള്ള വേദിയായിട്ടല്ല, എൻ്റെ ദൈവത്തെ എൻ്റെ ജനത്തോടൊപ്പം സ്തുതിക്കാനുള്ള അവസരമായിട്ട് അവരതിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ബഹളങ്ങളെല്ലാം ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം വരും. രണ്ടാമത്തെ കാര്യം വാക്കുകളുടെ അർത്ഥം, ആ അർത്ഥത്തിനനുസരിച്ചായിരിക്കണം. കാരണം ആരാധനകമ്പത്തിൽ പാട്ടുകൾ ഒരു പ്രത്യേക സാഹചര്യവും ആ സാഹചര്യത്തിനനുസരിച്ചുള്ള വാക്കുകളും അർത്ഥവുമാണ്. അപ്പം അതിന് പറ്റിയ രീതിയിലുള്ള സംഗീതവും അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള അവതരണവുമാണ് ആവശ്യം. അങ്ങനെ ഒരു ബുദ്ധിപരമായ സമീപനം കൂടി ഉണ്ടായാൽ അത് വളരെ വിശേഷമായിരിക്കും. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ കീബോർഡ് വായിക്കാനുള്ള കഴിവ് മാത്രമല്ല, ഔചിത്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ ഈ കീബോർഡ് ഗാനമേളയ്ക്കല്ല വായിക്കുന്നത്, ഇത് ദേവാലയമാണ്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതിനനുസൃതമായി വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ വായിക്കുമ്പോഴാണ് പ്രൊഫഷണലിസം ഉണ്ടാകുക. എനിക്ക് വായിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് കഴിവ് കാണിക്കുമ്പോൾ അത് പ്രൊഫഷണലിസം അല്ല, അത് എൻ്റെ ഈഗോയുടെ അവതരണമായി മാറും. പ്രൊഫഷണലിസത്തിൻ്റെ ഒരു അംശം കൂടിയാണ് ഔചിത്യബോധം. അതുകൂടി ഇതിൻ്റെ കൂടെ വന്നാൽ എനിക്കിവിടെ ഇത്രയും വോളിയം മതി, പാട്ടുകാർ ഇത്രയും വോളിയത്തിൽ പാടുമ്പോൾ ഞാൻ ഇത്രയും വോളിയത്തിൽ നിൽക്കണം, അത് ആ ഔചിത്യബോധം പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. അമേരിക്കയിൽ ഞാൻ ഈ അമേരിക്കയെ പറ്റി പറയുന്നതിൽ അത് വലിയൊരു കാര്യമായിട്ടൊന്നുമല്ല, പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത്രയും വലിയ സാംസ്കാരിക വിപ്ലവം നടക്കുന്ന നാട്ടിൽ എൻ്റെ പള്ളിയിൽ ഒരു ഓർഗനിസ്റ്റും ഒരു ഗായികയോ ഗായികനുമാണ്, ഒരു ഓർഗനേ ഉള്ളൂ. ആ ഓർഗനിസ്റ്റ് കുർബാനയ്ക്ക് മുമ്പ് അടുത്ത ഞായറാഴ്ചത്തെ വായനകൾ ഏതാണെന്ന് നോക്കിയിട്ട് അടുത്ത ഞായറാഴ്ചത്തെ ആഘോഷം എന്താണെന്ന് കണ്ടിട്ട് അതിന് ഉപയുക്തമായ പാട്ടുകൾ തലയാഴ്ച തന്നെ തീരുമാനിച്ച് ഗായകരെ പഠിപ്പിച്ച് അതാണ് വന്ന് ചെയ്ത്, ഇതാണ് പ്രൊഫഷണലിസം. വീണ്ടും ഞാൻ സുറിയാനിയിലേക്ക് പോകട്ടെ. സുറിയാനിയിൽ തുഗാമ എന്ന് പറഞ്ഞൊരു സംഗീത കാറ്റഗറിയുണ്ട്. തുഗാമ ശ്രദ്ധിച്ച് ആ വാക്ക് കേട്ടാൽ സനിക്ക് എന്താ തോന്നുന്നത്? തുർഗാമ മലയാളത്തിലെ ഏതെങ്കിലും വാക്കിനോട് സാമ്യം തോന്നുന്നുണ്ടോ? തുർഗാമ തർജ്ജമ. ഓക്കെ ഓക്കെ, തുർഗാമയാണ് നമ്മൾ തർജ്ജമ എന്ന് പറയുന്നത്. ഈ തുർഗാമ വരുന്നത് വായനയ്ക്ക് തൊട്ട് മുമ്പ്. ഇത് വായിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ ആശയം അടങ്ങിയ ഒരു പാട്ടാണ് തുർഗാമ. അത് ഈ വായനയുടെ ഒരു തരം തർജ്ജമയാണ്. അതായത് അന്നത്തെ വായനയ്ക്ക് വായനയുടെ ആശയത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പാട്ടാണ് തുർഗാമ. ഒരു ആ വായനയുടെ ഒരു എക്സിജേസിസ് പോലെ ആയിട്ട് വരും, ഒരു എക്സ്പ്ലനേഷൻ പോലെ ആയിട്ട് വരും. സെയിന്റ് എഫ്രൈൻ അതിന് വലിയൊരു ഈ വായനകൾക്ക് അതിനെ പറ്റിയ പാട്ടുകളുണ്ടാക്കുന്ന വലിയൊരാളായിരുന്നു. അപ്പൊ ആ ബുദ്ധി ആ ചിന്താരീതി ആലോചിച്ച് നോക്കൂ. ഈ ഞായറാഴ്ച ഞാൻ ഈ വരുന്ന ഞായറാഴ്ച ഞാൻ പാടുന്ന പാട്ടുകൾ അന്നത്തെ തീം അന്നത്തെ വായനകൾക്കൊരു ജനറൽ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ ഉണ്ട്. ആ വായനകൾ ചുമ്മാ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നതല്ല, ആ വായനകൾക്ക് ആ കാലഘട്ടത്തിൻ്റെ ഏത് കാലഘട്ടമാണോ ആ കാലഘട്ടത്തിൻ്റെ ആശയം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു തീമുണ്ട് ഓരോ ഞായറാഴ്ചയ്ക്കും ഉണ്ട്. അപ്പം അതിന് പറ്റിയ പാട്ടുകൾ തിരഞ്ഞെടുക്കണം. അച്ഛനും ഗായക സംഘം കൂടി തീരുമാനിച്ചു. തുർഗാമ ഇത് ഇവർ ചർച്ച ചെയ്യാതെ തന്നെ ഇതിനുവേണ്ടി ബിൽറ്റിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത്രയും ബുദ്ധി ഇന്ന് നമുക്കില്ല, അത്രയും സംവിധാനങ്ങൾ നമുക്കില്ലാത്തതുകൊണ്ട് അച്ഛനും ഗായക സംഘത്തിൻ്റെ നേതാവും തമ്മിൽ നിന്ന് ചർച്ച ചെയ്യണം. അടുത്ത ആഴ്ച ഇന്ന ഇന്ന വായനകളാണ്, നമുക്ക് ആ വായനകളെ പൊലിപ്പിക്കുന്ന രീതിയിലുള്ള ഏത് പാട്ടുകളാണ് നമുക്ക് വായനയ്ക്ക് മുമ്പ് പാടേണ്ടത് വായന കഴിഞ്ഞ് പാടേണ്ടത്. ഇങ്ങനെ ഒരു ചർച്ച ആരാധനക്രമത്തിൻ്റെ അവതരണത്തിലേക്ക് വരിക കൂടി ചെയ്താൽ ഈ ഓരോ ഞായറാഴ്ചയും വരുമ്പോൾ ഈ കുർബാന ഒരു കാറ്റഗറിസ് കൂടിയാണ്. അപ്പം അത് ഭംഗിയായിട്ട് നടക്കും. അപ്പൊ സണ്ണി പറഞ്ഞ പ്രൊഫഷണലിസം എന്ന വാക്കിൽ നിന്നാണ് ഞാനിത്, ഈ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ് ഔചിത്യബോധം. അതുകൂടി വന്നാൽ അത് വലിയ കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ന് ഞാൻ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ
പ്രൊഫഷണലായിട്ട് ഇത് പ്ലേ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഇതൊരു വരുമാനമാർഗ്ഗമാണ്. അപ്പോൾ അവരാ വരുമാന മാർഗത്തിൽ അവരുടെ സ്കില്ല് കാണിച്ചില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ എന്താ അവന ആ ഇടക്കൊട്ട് കെട്ടാത്തെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇവരെല്ലാം ഈ ഇടക്കൊട്ട് കൊട്ടുന്നവരായി തീർന്നു. അവരാരും ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യണമെന്നല്ല, പക്ഷെ നല്ല പൈസ കിട്ടുന്നു. അപ്പൊ അതാണ് ആഘോഷം, അതാണ് കുർബാന എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഇതിനോട് എതിർപ്പാണ്, പക്ഷെ അവരത് പ്രകടിപ്പിക്കുന്നില്ല. ഇവര് സഹിച്ച കുർബാന ഇരിക്കുന്നു. സണ്ണി വീണ്ടും ആ സഹനം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഐ ആം ഫാസിനേറ്റഡ്. പക്ഷെ എന്തുകൊണ്ട് ആ സഹനത്തിന്റെ അനുഭവത്തെ ഒരു ചർച്ചയിലേക്ക് തിരിച്ചു വിടുന്നില്ല എന്നാണ് എന്റെ അത്ഭുതം. ഫലമില്ലാന്ന് കണ്ടുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, മജോറിറ്റി ആൾക്കാരും പറയുന്നുണ്ട്, ഒരു കല്യാണ കുർബാനയാണ് അതങ്ങ് തീരട്ടെ, എന്നിട്ടല്ല അങ്ങ് തീരട്ടെ. കാരണം ഈ ശബ്ദ കോലാഹലങ്ങളെല്ലാം കേട്ട് എത്രയോ മണിക്കൂറുകൾ, ഒന്ന് രണ്ട് മണിക്കൂറുകൾ ഇരിക്കണം ഈ നിൽക്കണ കാർമ്മിയും ഈ നിൽക്കണ വധുവരന്മാരും ഒക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് നിൽക്കണെന്നറിയാം. പിന്നെ അവസാനമായിട്ട് കുർബാനയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഒരു കൊയറിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പാട്ട് പാടുന്നത്. അപ്പോൾ അത് എല്ലാവിധ ഘോഷങ്ങളോടുകൂടി പാടി അവരവസാനിപ്പിക്കുന്നു. ആ സമയത്ത് പള്ളിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോവുക. ഇതൊക്കെ കാസറ്റിലും അല്ല റേഡിയോയിലൊക്കെ കേൾക്കുന്ന പാട്ടുകളല്ലേ, അതിലും ഭംഗിയായിട്ടൊന്നും അല്ലല്ലോ ഇവർ ചെയ്യണേ. പക്ഷെ ഇവർ ഇത് ചെയ്യും. ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചാവേരം ഉണ്ടാവണം. കുറെ പേരിങ്ങനെ ചിന്തിച്ച് പറഞ്ഞ് എവിടെയെങ്കിലും പള്ളികളിൽ ഇത് നടപ്പാക്കണം. ഒരു കുർബാന അങ്ങനെ അത് ചൊല്ലി ഈ വെറുതെ അക്കമ്പനിമെന്റ് മാത്രമായിട്ട്. നമ്മുടെ സഭയിൽ, സീറോമലബാർ സഭയിൽ ഒത്തിരി അച്ഛന്മാർ സംഗീതം പഠിച്ചവരിപ്പോൾ വരുന്നുണ്ട്. അവരും ഈ സമാന ചിന്താഗതി ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും എനിക്ക് തീർപ്പുണ്ട് അച്ഛൻ. എന്ന് വെച്ചാൽ ഈ വരുന്നവരെല്ലാം ഈ കൊയർ എന്ന് പറയുന്ന ഈ സ്റ്റീരിയോ ടൈപ്പ് സാധനത്തിന് അഡിക്റ്റാണ്. അവരൊരു പാട്ടുകാരനായിട്ട് അറിയപ്പെടണമെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇന്റർലോഡ്സിൽ കൂടെ എല്ലാം കൃത്യമായിട്ടും താളത്തിനൊക്കെ പാടുന്നവരായിരിക്കണം. കാരണം ഈ കൊയറിന് ഞാനും വായിച്ചിട്ടുള്ളതാണ്. അപ്പോ അച്ഛൻ താളം തെറ്റി, ഈ ഫീഡ് ചെയ്ത സാധനത്തിൽ താളം തെറ്റി അച്ഛൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പൊ ഇവരെല്ലാരും ചിരിച്ചുകൊണ്ട്, അച്ഛൻ താളമില്ല, ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ലല്ലോ, ഇവനെ താളം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഈ അച്ഛന്റെ കൂടെ ഒന്ന് അക്കമ്പനി ചെയ്തുകൂടെ ചെയ്യില്ല. അപ്പൊ ഈ അച്ഛനെ പാട്ടില്ലാത്തവനാണെന്ന് എല്ലാരെ അറിയിച്ചിട്ട് ഇവർ അടങ്ങുള്ളൂ. എന്നിട്ട് അവസാനം ഇവരൊരു ഡുണ്ടുണ്ടു ഒക്കെ ഇട്ട് വീണ്ടും സമത്തിലോട്ട് വരും. അപ്പൊ അതായത് പറഞ്ഞാൽ നമുക്ക് ഇതിന് ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് ആയിട്ട് ഇത് വരണം. നമ്മുടെ സിറോമലബാർ സഭയുടെ കത്തീഡ്രൽ ചർച്ച്, അവിടെ ഒരു ഗായക സംഘം ഉണ്ടാകണം എന്നൊരാശയം എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ നമ്മളീ പറയുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കി കാണിക്കാവുന്ന ഒരു ഗായക സംഘം, അവിടെ നടത്തുന്ന കുർബാനകൾ, പ്രത്യേകിച്ച് കർദ്ദിനാൾ വന്ന് ഒരു നമ്മുടെ സഭാ തലവൻ വന്നൊരു കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയിൽ ഈ പറഞ്ഞ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ വേണം അങ്ങനെ ഒരു കുർബാന നടത്താനായിട്ട്. അപ്പം എല്ലാവർക്കും പറയും, ഓ കത്തീഡ്രലിലെ കൊയർ പോലെ നമുക്കൊരു കൊയർ ഉണ്ടാക്കണം എന്ന് തദ്ദേശീയ പ്രാദേശിക പള്ളികൾക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ആശയം സഭാതലത്തിൽ ചിന്തിക്കാൻ കൂടി നമ്മുടെ ഈ സംഭാഷണം കാരണമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു കാര്യം ആ കൂടെ പോകേണ്ടത്, ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ ഇതിന് പറ്റിയ രീതിയിൽ, ഒന്നാമത് എല്ലാവർക്കും പാടാവുന്ന ഒരു പിച്ച് രജിസ്റ്റർ, ഇപ്പൊ എഫ് മേജർ ഒക്കെ ആണെങ്കിൽ. ഞാൻ ഈ സിറോമലബാർ സഭയുടെ കുർബാന ഇംഗ്ലീഷ് വേർഷൻ സിനിഡ് പറഞ്ഞിട്ട് ഞാൻ കമ്പോസ് ചെയ്തിരുന്നു. അപ്പൊ അത് ശ്രദ്ധിച്ച ഒരു കാര്യം, എഫ് മേജർ സ്കെയിലാണെങ്കിൽ എല്ലാവർക്കും പാടാവുന്ന ഒരു പ്രതലമാണത്. പിന്നെ പാട്ടിന്റെ റേഞ്ച്, ഇപ്പൊ നമ്മൾ സ്വർഗസ്ഥിതനാം താതാവിന്റെ കൊയർ പാടുന്ന അനുബല്ലിനെ കേട്ടിട്ടുണ്ടോ? അടിച്ചിട്ട് ആ കൊയറിനെ തന്നെ പാടാൻ പറ്റാത്ത രീതിയിലാണോ അത്? അങ്ങ് അങ്ങ് എത്തുകയാണ്, അത് മുകളിലത്തെ ഈയും കഴിഞ്ഞു പോകും. എന്ത് കാര്യത്തിന് ആ റേഞ്ച്? ലിറ്റർജിക്കൽ സമൂഹത്തിന്, ഒന്നാമത് സമൂഹത്തിന് അത് പാടാൻ പറ്റില്ല. അതാണ് വീണ്ടും സുറിയാനിലേക്ക് ഞാൻ വരുന്നത്. സുറിയാനി പാട്ടുകൾക്ക് സമൂഹത്തിന് പാടാവുന്ന റേഞ്ചിലാണ് ആ പാട്ടുകൾ നിൽക്കുന്നത്. ഒന്നാമത് ഈ പാട്ടുകളുടെ പ്രത്യേകത, മൂന്നോ നാലോ നോട്ടുകളേ ഉള്ളൂ. അത്ര ആ നോട്ട് വലിയൊരു ജീനിയസ് ആണ് കേട്ടോ. ആ പാട്ടുകളുടെ പിന്നിൽ പ്രവർത്തിച്ച മ്യൂസിക്കൽ ജീനിയസിന്റെ മുമ്പിൽ ഞാൻ തകർന്നു നിൽക്കുന്നു. നിൻകൽപ്പനകൾ വീണ്ടും വീണ്ടും വായിച്ചവയൻ ചിന്താവനിയിൽ വരൂ നീ,
ജീവിതമെന്നാൽ അവയോടൊന്നും ബന്ധമിഴാതെ അതിന്റെ വഴിക്ക് മുന്നേറി ദൈവപിതാവേ സുതനായി തുടരാൻ അർഹതയേതും എനിക്കില്ല. നാഥാസരള മനസ്സായി നീ ചുങ്കക്കാരനും ആപ്പിയേകി പാപിനിയോട് പൊറുത്തല്ലോ പൊറുതി എനിക്കും നൽകണമേ. അപരാധങ്ങൾ പൊറുക്കണമേ അനുതാപുകളുടെ ആലംബം നീതാൻ സലേശ. 17 വരിയുള്ള ഒരു സ്ട്രോഫാണ്, ഒരു സ്റ്റാൻസയാണത്. 17 വരികളുള്ള ഒരു സ്റ്റാൻസ, ഒരു സുറിയാനി ഈണത്തിന്റെ മലയാള പരിഭാഷയാണ്, ആപേരിച്ച് ചെയ്ത പരിഭാഷയാണ്. 4 നോട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ 4 നോട്ട് ഉപയോഗിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. എല്ലാവർക്കും എല്ലാവരുടെയും റേഞ്ചിൽ നിൽക്കുന്ന ഒരു സംഗീത ശൈലിയാണ്. അപ്പോ ഒരു കൂടുതൽ കസരത്തുകൾ കാണിക്കുന്നവൻ സ്കില്ലുള്ളവനൊന്നുമല്ല. ഏറ്റവും കുറച്ച് നോട്ട് ഉപയോഗിച്ച് ചെറിയ കാര്യങ്ങൾ മനുഷ്യനെ മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യുന്നവരാണ്. കീബോർഡ് വായനക്കാരന്റെ പ്രൊഫഷൻസ് കാണിക്കുന്ന ഒരു കാര്യം, പാട്ടുകാരുടെ വോളിയത്തേക്കാൾ കൂടുതൽ അവൻ കയറി നിന്ന് കഴിഞ്ഞാൽ അത് പ്രൊഫഷണലിസം അല്ല. നമ്മുടെ ഇവിടെ ദേവാലയത്തിൽ പാടുന്ന സംഗീതം അതിന്റെ പാഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശബ്ദത്തെ അതിജീവിക്കുന്ന കീബോർഡ് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവന്റെ ജോലി ഈ ശബ്ദത്തിന് താഴെ നിന്ന് ഇവരെ എംബലിഷ് ചെയ്യാനുള്ള, അതാണ് പ്രൊഫഷണലിസം. അല്ലാതെ എന്റെ കീബോർഡ് കേൾപ്പിക്കണം എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ അത് അപ്പാടെ ആ ശബ്ദം അപ്പാടെ തകർന്നു വീഴുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സെൻസിബിലിറ്റി നമ്മുടെ ഗായക സംഘങ്ങൾക്ക് ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണ് സമയയുടെ വീക്ഷണത്തിൽ? തീർച്ചയായിട്ടും അത് എഡ്യൂക്കേറ്റ് ചെയ്യാഞ്ഞിട്ടും മനുഷ്യരെ അങ്ങനെ ഒരു ചർച്ചയിലോട്ട് ഒരു സ്ഥലത്തും വരുന്നില്ല. ഒരു പള്ളിയിലോ ഒരു കമ്മിറ്റികളിലോ ഇതൊന്നും വരുന്നില്ല. ആരും ഇതിനെപ്പറ്റി എഴുതുന്നുമില്ല. അപ്പൊ അതിന് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കാർഡിനലായിട്ട് അച്ഛൻ സംസാരിച്ചെന്ന് പറഞ്ഞു, ഇത് താഴെ നിന്ന് ഉണ്ടാക്കാനെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, മുകളിൽ നിന്ന് കീഴോട്ട് വരാം. പാറക്കാട്ടിൽ കാർഡിനലുണ്ടായിരുന്ന കാലത്താണ് ഇതിന്റെ ആരംഭം. അച്ഛനകാലം എന്ന പോലെ ഈ കാർഡിനലിന്റെ കാലത്തും അച്ഛനും ചർച്ച ചെയ്യുന്ന മാതിരി ഇതൊരു വഴിത്തിരിവ് ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. നന്നായി വരട്ടെ. നല്ല കാര്യം. സുറിയാനി സംഗീതത്തിൽ അച്ഛനൊരു ഗവേഷണം തന്നെ നടത്തി, അതിലൊരു പ്രബന്ധം അവതരിപ്പിച്ച് അമേരിക്കയിൽ നിന്ന് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി, ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടും അച്ഛനെ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. വളരെ കുറച്ച് പേര് മനസ്സിലാക്കുന്നുള്ളൂ. കാരണം സുറിയാനി പാട്ടുകൾ, സുറിയാനി തന്നെ ഒരു ഡെഡ് ലാംഗ്വേജാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ മ്യൂസിക്കിൽ എത്രമാത്രം വലുതാണെന്ന് അച്ഛൻ ഇനിയും ഞങ്ങളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള മാർഗവും കൂടെ അച്ഛൻ ആലോചിക്കും. നല്ല നല്ലൊരു കമന്റ്. അതിന് അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പാട്ടുകളും പാട്ടുകളെ പറ്റിയും യൂട്യൂബിലും മീഡിയയിലും ഇത് കൂടുതൽ കൊണ്ടുവരികയാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ ഇവിടെ പള്ളുരുത്തി, ഈ കൊച്ചിയിൽ പള്ളുരുത്തിയിൽ ഒരു സുറിയാനി പള്ളിയുണ്ട്. പള്ളിയുടെ പേര് സെന്റ് മേരീസ് ചർച്ചാണ്, പക്ഷെ സുറിയാനി പള്ളി എന്നാണ് ആ പള്ളി അറിയപ്പെടുന്നത്. അപ്പൊ ആ സുറിയാനി പള്ളിയിൽ ഇപ്പോഴും ഭേദാദിയാമം ഞാൻ ആദ്യം പാടിയ പാട്ട് പാടേണ്ട വേറൊരു ട്യൂണാണ്. ഈ മുമ്പ് പറഞ്ഞ പാരമ്പര്യമുള്ള ഒരു പള്ളിയാണ് അവിടെ. ആ സുറിയാനി പള്ളി എന്ന് പറയുന്നത് തന്നെ ആ സുറിയാനി പാട്ടി. അതിനിപ്പോ അവർ ചിലപ്പോ മലയാളം ആമേലിച്ച മലയാളം വേർഷൻ ഉണ്ടാക്കി. അതിമോഹനമേ തിരുനാൾ പ്രഭയിൽ മുതമോലുന്നു കന്യാമറിയം. ഈ കുട്ടികൾ, ആ കുട്ടികൾ സുറിയാനി പാടിയത് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേര്, 1000 പേര് ഇപ്പൊ അത് കണ്ടു കഴിഞ്ഞു. ഒത്തിരി പേർക്ക് അത് പ്രചോദനം നൽകിയിട്ടുണ്ട്. അപ്പോ ചെറുപ്പക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് ഈ മീഡിയ ലെവൽ ഉപയോഗിച്ച് എത്തിച്ചു കൊടുക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പിന്നെ ആ ഈ എറണാകുളത്ത് തന്നെ കടവന്ത്രയിലൊരു സെന്റ് ജോസഫ്സ് പള്ളിയുണ്ട്. ആ സെന്റ് ജോസഫ്സ് പള്ളിയിൽ സൺഡേ സ്കൂൾ കുട്ടികളാണ് 9:30 കുർബാനയ്ക്ക് വരുന്നത്. ആ കുർബാനയിൽ 2 പാട്ടുകൾ അവർ സുറിയാനി പാടുന്നുണ്ട്. ലാഗുമാർ സർവാത്മന, അതുപോലെ കന്തീശാല, അവർ സുറിയാനി പാടുന്നുണ്ട്. അതിൻ്റെ ഒരു റെക്കോർഡിങ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരു ഫാദർ തോമസ് പെരുമായൻ
എന്നൊരു ഒരച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെയുള്ള ഒരു സെൻസിബിലിറ്റി ഉള്ള ആളാണ്. ഇത് നഷ്ടപ്പെട്ടു പോകരുത്, അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറണം എന്ന് വിശ്വസിച്ച ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം ആ കുട്ടികളെ പഠിപ്പിച്ചു. അവർ മനോഹരമായി പാടുന്നു. ഈ ഒരു പാട്ട്, ഇതുപോലുള്ള പാട്ടുകൾ സംഘമായി പാടി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി വളരെ വ്യത്യാസമാണ്. ഞാനിപ്പം സോളോ പാടുന്ന പോലെയല്ല, സണ്ണി ചോദിച്ച് ചോദിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മൾട്ടിമീഡിയ ഉപയോഗിച്ച് പിന്നെ കുറച്ച് വൈദികരെങ്കിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു. ഞാൻ അർപ്പിക്കുന്ന ഈ വിപണിയിൽ അമേരിക്കയിലായാലും ഇവിടെ ആയാലും ഈ എലമെന്റ്സ് കൊണ്ടുവരാനായിട്ട്, അപ്പൊ അവർക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കും എന്താണ് ഇതിന്റെ ഇതെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുത്ത് അത് അവരുടെ അനുഭവത്തിന്റെ ഒരു ഭാഗം ആക്കുകയാണ്. ഈ ചിന്താരീതിയിലേക്ക് തോമസ് പെരുമാനെ പോലെ, അതുപോലെ ഒരു ജോർജ് കോയിപ്പറമ്പിൽ അച്ഛനുണ്ട് ഈ ഇടവകയിൽ തന്നെ, ഈ രൂപതയിൽ തന്നെ, അതുപോലെ ഏതാനും വൈദികർ ഈ ആശയ സമാന ചിന്താഗതിയിലേക്ക് വരികയാണെങ്കിൽ, അവരുടെ കുട്ടികളെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, നമുക്കിത് വളരെ ബുദ്ധിമുട്ട് കൂടാതെ അടുത്ത തലമുറയിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. സണി, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഭയുടെ ഔദ്യോഗിക പേര് സീറോ മലബാർ സഭ എന്നാണ്. ഈ സീറോ എന്ന് പറഞ്ഞ പ്രഫിക്സിന്റെ അർത്ഥം സുറിയാനി ഭാഷയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സുറിയാനിയുടെ അനുഭവമില്ലാതെ സീറോ മലബാർ എന്ന പേര് ഇന്ന് നമ്മൾ സൂക്ഷിക്കുന്നു. അടുത്ത തലമുറയിൽ ഏതെങ്കിലും കൊച്ചുങ്ങൾ ചോദിക്കാൻ, ഡാഡ് വാട്ട്സ് ദ മീനിങ് ഓഫ് ദി സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ അത് അത് സീറോ ആണെന്ന് പറയേണ്ട ഒരു കാലഘട്ടം വരരുത്. സീറോ സ്റ്റാൻഡ്സ് ഫോർ സുറിയാനി ഭാഷയും സുറിയാനി ആരാധകരും. റോമിൽ നിന്ന് നമുക്ക് തന്ന പേരാണ്, പക്ഷെ അന്ന് ഈ നമ്മുടെ തനിമയുടെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു സുറിയാനി ഭാഷ. അപ്പൊ ഇന്ന് നമ്മൾ ആ പേര് ഉപയോഗിക്കുന്നു, പക്ഷെ സുറിയാനി ഭാഷയുടെയും സംഗീതത്തിന്റെ അനുഭവം നമ്മുടെ തലമുറയ്ക്കില്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് എല്ലാ ക്രിസ്ത്യാനികളും ദേവാലയത്തിൽ പോയി ഈ ഭാഷയിൽ പാടി, ആ ഉന്ദ് വിസ്മയ നസ്കന്ദ സ്മാഗ് തേസേ മൽകൂസാഗ്. സുരക്ഷനായ പിതാവേ, ഈശോ പഠിപ്പിച്ച അതേ വാക്കുകൾ, സണി, ഈശോ പഠിപ്പിച്ച അതേ വാക്കുകൾ ഉപയോഗിച്ച് സുരക്ഷനായ പിതാവേ എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഇന്നത്തെ തലമുറയിൽ നിന്ന് ആ അവകാശം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് എന്തുകൊണ്ട് നമ്മുടെ ലിറ്ററേച്ചർ കമ്മിറ്റി നിഷേധിച്ചു എന്നൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അവരോട്. ഇതവർക്ക് അർത്ഥം പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കാമായിരുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ, നമ്മുടെ കുട്ടികൾ ഹിന്ദി പഠിക്കുന്നില്ലേ, അവർക്ക് ഇതിന്റെ അർത്ഥം ആരാധനക്രമത്തിന്റെ സാഹചര്യത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കും. ആബൂൻ, നമ്മൾ ഈ ആബൂൻ ആബൂൻ തന്നെയാണ് അപ്പ എന്ന് വിളിക്കുന്നത്. അബ എന്ന സുറിയാനി വാക്കാണ് നമ്മൾ മലയാളത്തിൽ അപ്പ എന്ന് വിളിക്കുന്നത്. ആ അബൂൻ ഞങ്ങളുടെ പിതാവേ, ദുബസ്മയ്യ സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, നസ് കന്ദസ് കന്ദിഷ് വാഴ്ത്തപ്പെടട്ടെ, സ്മാ അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ, ഇതങ്ങ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ ശബ്ദം, ആ ശബ്ദത്തിന്റെ അനുഭവം നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്നത് വലിയൊരു ധനമാണ്. അത് അവരുടെ അനുഭവത്തിന്റെ ഭാഗമാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ സുറിയാനിലേക്ക് തിരിച്ചു വരേണ്ട വേറൊരു കാരണം, മനോഹരമായ ഈണങ്ങൾ, മനോഹരമായ ഈണങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ആ ഈണങ്ങൾ കംപ്ലീറ്റ് അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകളഞ്ഞു. ആ ഈണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആ ഈണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പുതിയ ഒരു സംഗീത ശൈലി കൊണ്ടുവരാന്നേ ഉള്ളൂ. ഇത് തന്നെയല്ലേ രാഗാധിഷ്ഠിതം എന്ന് പറയുന്നത്? എക്സാക്ട്ലി, എക്സാക്ട്ലി. ഈ സണി ആ വാക്ക് ഉപയോഗിച്ചത് ഭയങ്കര സ്മാർട്ടായി. ഈ സുറിയാന സംഗീതത്തിന്റെ പിന്നിൽ ഒരു ശാസ്ത്രം അടങ്ങിയിട്ടുണ്ട്. ഒരു രാഗമല്ല, പക്ഷെ രാഗത്തിന് പിന്നിലുള്ള ചിന്താരീതി, സുറിയാനി ഇതിൽ ഉപയോഗിച്ച, മനോഹരമായി ഉപയോഗിച്ച ഒരു വ്യക്തിയെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കും. അത് കെ കെ ആന്റണി മാസ്റ്റർ. കെ കെ ആന്റണി മാസ്റ്ററും ആബേലിസിനും കൂടി മരിച്ചവരുടെ പാട്ടുകൾ വാനിക്ക് ഈണം കൊടുത്തു. അതില് അത് ഒരു ഡോക്ടറൽ ഡിസർട്ടേഷന്റെ വിഷയമാണ് ആ ഈണം. ഇന്നിപ്പോ നമ്മളത് ഉപയോഗിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം. ഉന്നതങ്ങളിൽ മഹേശ്വരൻ കീർത്തനം, നരനു ഭൂമിയിൽ ശാന്തിയും പ്രത്യാശയും, സ്വർഗസ്ഥിതനാം നിത്യപിതാവേ നിൻ തിരുനാമം വാഴ്ത്തപ്പെടണം. ഇതിൻ്റെ അകത്ത് ഈ ഉന്നതങ്ങളിൽ ആന്റണി മാസ്റ്റർ ഉണ്ടാക്കിയപ്പോ
ഈണമാണ്. സ്വർഗസ്ഥിതനാം എക്സിസ്റ്റിംഗ് സുറിയാനി ഈണമാണ്. താരതീരം വിടവാങ്ങുന്നേ നശ്വരനിലയിൽ വിടുതി എനിക്കായി നൽകിയ വസതി. ആ പുഷ്പസ്ലാമ എന്ന് പറഞ്ഞ ഈണമാണ്. സ്വർഗസ്ഥിതനാം നിത്യപിതാവേ നിൻ തിരുനാമം വാഴ്ത്തപ്പെടണം എന്ന് പറഞ്ഞ എക്സിസ്റ്റിംഗ് ഈണമാണ് സ്വർഗസ്ഥനായ പിതാവ്. ആ സ്വർഗസ്ഥനായ പിതാവിന്റെ പുഷ്പസ്ലാമ ഈണത്തിലേക്ക് സാവധാനം ചെന്ന് സ്വാഭാവികമായിട്ട് വീഴുന്ന രീതിയിലാണ് ആന്യമാസത്തെ ഉന്നതങ്ങളുള്ളത്. ഉന്നതങ്ങളിൽ നമ്മുടെ കിണക്കുകളാണത്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ. ഉന്നതങ്ങളിൽ മഹേശ്വരൻ കീർത്തനം, നരനുഭൂമിയിൽ ശാന്തിയും പ്രത്യാശയും. ഇവിടെ ഇടക്കൊട്ടില്ലാതെ ഇന്റർലൂഡ് ഇല്ലാതെ സ്വർഗസ്ഥനായ പിതാവിലേക്ക് ഭംഗിയായിട്ട് ചെന്നങ്ങ് വീണു. ആരുടെയും സഹായം ആവശ്യമില്ല. വൈദികന് അല്പം സംഗീത അഭിവാസനമുണ്ടെങ്കിൽ ഈ ശാന്തിയും പ്രത്യാശയും ആ നോട്ടിൽ നിന്ന് സ്വർഗസ്ഥിതനാതാവെന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ഈ വെപ്രാളം കാണിക്കേണ്ട, ഈ വെപ്രാളം പിടിച്ചുള്ള ഇടക്കുട്ടികളിൽ നിന്ന് യാതൊരു ആവശ്യമില്ല. അപ്പൊ ഒരു പുഷ്പസ്ലാമ എന്ന സുറിയാനി ഈണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്ക് ചെന്ന് വീഴ്ത്തക്ക രീതിയിൽ ഒരു പുതിയ ഈണം ഉണ്ടാക്കിയ ജീനിയസ് ആണ് കെ ആന്യമാസ്. ഇതുപോലെ അതുപോലെ വേറെ പല പാട്ടുകളായ ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. ഇങ്ങനെ പറഞ്ഞ് ആ ഇടക്കൊട്ടില്ലാതെ ഈ പാട്ടുകളും ഒരേ രീതിയിൽ ഇങ്ങനെ പോകത്തക്ക രീതിയിലാണ് അദ്ദേഹം അത് ചിട്ട ചെയ്തത്. ആ ശൈലി ഇനി വരുന്ന കമ്പോസേഴ്സിന്റെ ജനറേഷൻ ഉപയോഗിക്കാൻ അവർക്ക് ഈ സുറിയാനി സംഗീതം പ്രേരണമാണ്. പിന്നെ സണ്ണി ചോദിക്കാത്തൊരു ചോദ്യത്തിന് ഞാൻ ഇങ്ങനെ മറുപടി പറയാം. ഞാൻ ഈയിടെ കേട്ട് ചെറുപ്പക്കാർ പറയുന്നത് ഈ സുറിയാനി പാട്ടുകൾ മരിച്ചവരുടെ പാട്ടാണ്. അതെ, അറിവില്ലായ്മയിൽ നിന്ന് പറയുന്നതാണത്. നമ്മൾ അതിന് കാരണം ഈ മരിച്ച വീട്ടുകളിലെ ആ ഈണങ്ങളെ കേട്ടാണ് നമ്മുടെ ചെറുപ്പക്കാരിപ്പോ കേൾക്കുന്നത്. മരിച്ച വീട്ടിലാണ് ഈ സുറിയാനി ഈണങ്ങൾ കേൾക്കുന്നത്. ഞാൻ ഇന്നലെ പള്ളിപ്പുറത്തിയാരുടെ മരണത്തിന് പോയിരുന്നു. അപ്പൊ അയാളുടെ ചിലം ഈ റെക്കോർഡോട് വെച്ചിട്ടുണ്ട്. എനിക്കത് കേട്ടിട്ട് ഐ എനിക്ക് സങ്കടം തോന്നി. കാരണം എന്താ പറയാമോ, പാട്ടിന്റെ അർത്ഥത്തിൽ ഇല്ലാത്ത ഒരു തത്വതയും ദുഃഖവും ഈ പാട്ട് പാടുന്ന രീതിയിൽ അങ്ങോട്ടാക്കി. കരഞ്ഞു പിഴിഞ്ഞാണ് ഈ ഗായകനൊക്കെ പാടിയിരിക്കുന്നത്. അങ്ങനെ കരഞ്ഞു പിഴിയേണ്ട അർത്ഥത്തിൽ വാക്കുകളിൽ ആ കരഞ്ഞു പിഴിച്ചില്ല. അതിലാണ് ഇവര് ശവസംസ്കാരം ആണോന്ന് വിചാരിച്ചിട്ട് ഇവരങ്ങ് കരഞ്ഞു പിഴിഞ്ഞങ്ങ് പാടി. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ആൾക്കാരുടെ വിചാരം പഠിക്കുന്നത് ചത്ത വീട്ടിലെ പാട്ടുകളാണ്. അങ്ങനെയല്ല. അപ്പൊ ഉദാഹരണത്തിന് പുള്ളരിയിൽ നിദ്രയുണങ്ങേ പാവൻ സന്നിധി അണയുന്നു. അവിടെ മരണത്തിന്റെ യാതൊരു കാര്യമില്ല, അവിടെ സന്തോഷത്തിന്റെ കാര്യമാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റു, ഞാൻ മുമ്പിൽ വന്ന് നിൽക്കുന്നു, തൂയൈ എന്ന ക്ഷീണമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സുറിയാനി സംഗീതത്തിലുള്ള പാട്ടിന്റെ സംഗീതത്തിലുള്ള ഒരു വളരെ ഗൗരവമായ ഒരു കാര്യം, ഒരേ ഈണം രണ്ട് ഭാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കണ്ണീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ, നെന്തിരുകൽപ്പന വിട്ടുലകിൽ മറിമായങ്ങളിൽ മുഴുകി ഞാൻ. വിഭൂതി ബുധനാഴ്ച നോയമ്പുകാരത്ത് നമ്മൾ പറഞ്ഞ കണ്ണീരാരുതരും പശ്ചാത്താപത്തിൽ ഈണം, കല്ലറ മണ്ണൊളിയിൽ നിന്ന് വിളങ്ങുന്നു. ഒരേ ഈണം ഭാവം മാറി, ഇത് സന്തോഷമായി. അപ്പൊ ദുഃഖത്തിന്റെ ഈണം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മാറ്റി നിർത്തുന്നതിന് പകരം നമുക്കേത് ഭാവം അവതരിപ്പിക്കണമോ ആ ഭാവത്തെ ഈ ഈണത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഈ സുറിയാനി സംഗീത പദ്ധതിയിൽ. ഞാൻ ആ പദ്ധതി എന്ന വാക്ക് ഉപയോഗിക്കുന്നു. സണ്ണി രാഗം എന്ന് ഉപയോഗിച്ചതിന് വേറൊരു പതിപ്പായിട്ടാണ് ഈ സംഗീത പദ്ധതി സിസ്റ്റം, മ്യൂസിക്കൽ സിസ്റ്റം ഈ സുറിയാനി സംഗീത പദ്ധതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ ചർച്ചാ വിഷയമാകണം. നമ്മുടെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, മരിച്ചവരുടെ വീട്ടിൽ ഇത് കേട്ടതുകൊണ്ട് അത് മരിച്ചവരുടെ പാട്ടല്ല, വളരെ ഘോഷമായ ശുഹാലുദിശുദിശുൽത്താമറിയം എം ദാലാ
ഘോഷമാണ് ഈണം, ഈ കേരളത്തിൽ ഉണ്ടാക്കിയ ഈണമാണ്. തതനും അതുപോലാത്മജനും ദിവ്യ ഋഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സദരമൂർത്തിയിട പാവനമീ ബലിയിൽ. മരിച്ചവരുടെ പാട്ടല്ല, ആഘോഷത്തിന്റെ പാട്ടാണ്, സന്തോഷം ഉണ്ടാക്കുന്ന പാട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളും ഈ ശേഖരം തത്വതയുള്ള പാട്ടുകളുണ്ട്, എല്ലാ സംഗീത പദ്ധതികളിലും അതുണ്ട്, രാഗ സിസ്റ്റത്തിലും നമ്മൾ ദുഃഖമുണ്ടാകുമ്പോൾ വായിക്കുന്ന രാഗങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം അടങ്ങിയതാണ് സുറിയാന സംഗീത പദ്ധതി. അതുകൂടി നമ്മൾ ചർച്ചാ വിഷയമാകുകയാണെങ്കിൽ ഈ മുൻവിധി നമുക്ക് മാറ്റിക്കളയാം. ഇതിനോട് കുറച്ചുകൂടി സന്തോഷത്തോടെ ഈ സംഗീത ശൈലി നമുക്ക് ഉൾക്കൊള്ളാം എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഏതായാലും നമ്മുടെ ചർച്ച ഒരവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ അച്ഛനെതിരെ വേണ്ടി എടുക്കുന്ന കഷ്ടപ്പാടുകൾ, ഞാനത് കഷ്ടപ്പാടുകൾ എന്നറിയാതെ പറഞ്ഞ കഷ്ടപ്പാട് തന്നെയാണ്. ഇറ്റ്സ് എ പ്ലഷർ. ഒരു കഷ്ടപ്പാട് സാമ്പത്തിക കഷ്ടപ്പാടാണ്. ഞാൻ ഇതിനു വേണ്ടി പണച്ചെലവിന് ആരോട് ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് സുറിയാന പാട്ടിനോ മുഖത്തെ ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് ചോദിക്കാൻ മടിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അവയർനെസ് അച്ഛൻ അടുത്ത തവണ വരുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഒന്ന് പ്രീഫിക്സ്ഡ് ആയിട്ട് ഡേറ്റുകളെടുത്ത് അതോറിറ്റീസിനെ കണ്ട് ഇത് നമുക്ക് ചേർന്ന സംഗീതമാണെന്നും ഇതാണ് ചേർന്നതെന്നും മനസ്സിലാക്കാനുള്ള ഒരു ഒരു അവസരം ഉണ്ടാക്കണം. ശരി. അപ്പൊ അതിന് അച്ഛന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈ സഹായിക്കാൻ ഒത്തിരി കൂട്ടുകാരും സാമ്പത്തിക സഹായം ചെയ്യാൻ ഒത്തിരി സ്രോതസ്സുകളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒരു ഒരു പഴയകാല സ്മരണയിലേക്ക്, ഗതകാല സ്മരണ എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ച് കൊണ്ടുവന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ അച്ഛന് നന്ദി പറയുന്നു. ഈ എപ്പിസോഡിൽ ഇവിടെ വന്ന് ഞങ്ങളെ ഇത്രയും സന്തോഷപ്രദമാക്കിയിട്ട് ഇതിങ്ങനൊരു വിഷയമുണ്ടെന്നെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഗുഡ്നെസ് ടി വിക്ക് വേണ്ടി അച്ഛനെ എല്ലാവിധ നന്ദിയും. എനിക്കിങ്ങനെ ഒരു അഭിമുഖം എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണത്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സംഘത്തിനിടയ്ക്ക് കുറച്ച് എക്സൈറ്റഡ് ആയത്. എന്നെ ഇതുപോലുള്ള പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് എന്നിൽ നിന്ന് ഈ ആശയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഇടവന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഇത് കാണുന്നവർ ഇത് വീണ്ടും അവരുടെ ചർച്ചകളുടെ ഭാഗമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സന്നിക്ക് നന്ദി, ഗുഡ്നെസ് ടി വിക്ക് നന്ദി, പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി.